വചനോദയം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 19 അധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറ്റിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിന് സമർപ്പിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിലൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. വചന വിചിന്തനം. വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് സഭ. യേശുവാണ് ഈ കൂട്ടായ്മയെ വിളിച്ചു ചേർത്തത്. 3 വർഷം ഒപ്പം കൊണ്ടു നടന്ന് വിശ്വാസവും പ്രബോധനവും നൽകിയവരെ അവിടുന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഒരുക്കി. എന്നാൽ യേശുവിൻ്റെ പീഡാസഹനവും മരണവും അവരെ ചിതറിച്ചു കളഞ്ഞു. അവരെ വീണ്ടും കർത്താവിനായി ഒരുമിപ്പിച്ച് ചേർത്തത് ആരെന്ന് ചിന്തിക്കുന്നിടത്താണ് ഇന്നത്തെ തിരുനാൾ ജനിക്കുന്നത്. സെഹിയോൻ മാളികയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചുറ്റും പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനായി പ്രതീക്ഷയോടെ ഇരിക്കുന്ന ശിഷ്യഗണത്തിൻ്റെ ചിത്രം സുന്ദരമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യേശു അമ്മയെ ഏൽപ്പിച്ച് ദൗത്യം പരിശുദ്ധ കന്യകാമറിയം പൂർണ്ണ മനസ്സോടെ ശിരസാവഹിച്ച് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സത്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മറിയം സഭയുടെ മാതാവ് എന്ന തിരുനാൾ ഫ്രാൻസിസ് പാപ്പ സ്ഥാപിച്ചത്. പരിശുദ്ധ അമ്മയുടെ ചിറകിൻ കീഴിൽ ചേർന്നു നിന്ന് നമുക്കും ഈ കൂട്ടായ്മയുടെ ഭാഗമാകാം. അമ്മ നൽകുന്ന മാതൃക അനുസരിച്ച് നമ്മുടെ ജീവിത മാതൃക വഴി അനേകരെ യേശുവിലേക്ക് സഭയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ യേശുവിൻ്റെ 2-ാം വരവിനായി തയ്യാറായി നിൽക്കുന്ന കൂട്ടായ്മയായി ലോകം മുഴുവനും രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.